യുവ നടിക്കുന്നതിന്റെ തമിഴ് സിനിമയിലെ ഉന്നതനായ താരം ലൈംഗികാതിക്രമം നടത്തിയ രാധിക ശരത്കുമാർ തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് രാധിക പറഞ്ഞു. ചെന്നൈയിൽ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിലാണ് പ്രതികരണം. പ്രശ്നമെല്ലാം മലയാളത്തിൽ കോളിവുഡിൽ മൊത്തം ഭദ്രമെന്ന് തമിഴ് സിനിമയിലെ പുരുഷ താരങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് രാധിക ശരത്കുമാറിന്റെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ പ്രമുഖ നായക നടന്റെ ഭാര്യയായ താരത്തിനു നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമ ശ്രമം ഉണ്ടായെന്നാണ് രാധികയുടെ തുറന്നു പറച്ചിൽ. പെരിയ നടികെ ഒരു പ്രബല നടികരെ കല്യാണം പണിയിരിക്ക് അന്ത പെണ്ണുക്ക് നാ വന്ന് ഇന്ന മാതിരി ഒരു ഇടത്തിൽ ഒരു പെരിയ ഒരു നടികർ കുടിച്ചിട്ട് വന്ന് മിസ്ബിഹേവ് പണാറ്. അപ്പോൾ എൻ കണവർ പക്കത്തിൽ ഇരുന്നാങ്க. എൻ കണവർ വന്ന് ദൈവ സെഞ്ച് നീ എതും സൊല്ലാത കുടിച്ചിരിക്കാങ്ക അപ്പിങ്കറാറ്. അന്ന സമയം പാത്ത അവർ എങ്കോ കൂപ്ട്ടാങ്ക പോയിട്ടാറ്. அந்த ஆளை வந்து நான் என்னென்ன பேசணுமோ நான் பேசிட்டேன். அந்த பொண்ணு வந்து என்னை கட்டுப்பிடிச்சு சொல்லிச்சு, எனக்கு பாஷை தெரியாது ஆனால் நீ சொன்னது எனக்கு என்னமோ தெரியும், ஐ லவ் யூன்னு சொல்லி இன்ன வரைக்கும் எனக்கு ஒரு நெருங்கிய ஒரு ஃப்ரெண்டாக இருக்காங்க. ஹேமா கமிட்டி ரிப்போர்ட்டினே குறித்து ஒன்றும் அறியலன்னு ரஜினிகாந்தின் பிரதிகரணத்தின் மறுபடி இங்கே தெரியலன்னா அவருக்கு தெரியலதான், அவர் தெரிஞ்சா அவர் சொல்லுவார். கேரவானிலே ஒளிக்காமரை குறியுள்ள ஏஷியானெட் நியூஸ் அபிமுகத்தின் தொட்டு பின்னாலே மோகன்லால் தன்னை போனில் விழிச்சும் ராதிக பண்ணு. மோகன்லால் சாரே கேட்டாரு, ஐயோ இது என் செட்ல நடந்த சார், நான் பேர் சொல்ல விரும்பல, இது நீங்களோ வேற யாரோங்கிறது நான் சொல்ல. ஏஷியானெட் நியூஸ் சென்னை.